ഇപി ജയരാജൻ എൽഡിഎഫ് കൺവീനർ ആയതോടുകൂടി സംസ്ഥാന രാഷ്ട്രീയത്തിൽ കണ്ണൂർ അപ്രമാദിത്യം നിലവിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും കണ്ണൂർ ജില്ലക്കാരാണ് കോൺഗ്രസ്സിലും ബിജെപിയിലും ചുക്കാൻ പിടിക്കുന്നതും കണ്ണൂർകാർ തന്നെയാണ് രാജ്യത്തെ സിപിഎമ്മിനെ ശക്തമായ ഘടകമുള്ള ജില്ല ഏറ്റവും കൂടുതൽ പാർട്ടി കേഡർമാരുള്ള ജില്ല പാർട്ടി കോൺഗ്രസ് പ്രൗഢമായി നടത്തിയതിനു പിന്നാലെ കേരളത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലും പിടിമുറുകുകയാണ് സിപിഐയും കണ്ണൂർ ഘടകം ഇടതുമുന്നണിയിലെയും സർക്കാരിലെയും സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നത് കണ്ണൂരിൽ നിന്നുള്ള നേതാക്കൾ ഈ അപ്രമാദിത്വം എൽഡിഎഫ് കൺവീനർ സ്ഥാനത്തെത്തുന്നതിന് ഇപി ജയരാജന് വെല്ലുവിളിയാകുമെന്ന് സംശയമുയർന്നെങ്കിലും ഇത് മറികടന്നതിനൊപ്പം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പി ശശിയെ കൂടി എത്തിക്കുകയാണ് ചെയ്തത് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ഇപ്പോൾ എൽഡിഎഫ് കൺവീനറായി ഇപി ജയരാജനും കൂടി എത്തുമ്പോൾ സിപിഐഎം രാഷ്ട്രീയത്തിന്റെ സമഗ്രാധിപത്യം പാർട്ടി പിറന്ന കണ്ണൂരിന്റെ വിപ്ലവ മണ്ണിലേക്ക് എത്തുകയാണ് മറുഭാഗത്ത് കോൺഗ്രസിനും ബിജെപിക്കും ഈ സമ്പന്നത ഒരു പരിധിവരെ അവകാശപ്പെടാൻ കഴിയും കോൺഗ്രസ് ദേശീയ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കടിഞ്ഞാൺ കൈയാളുന്ന എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ വേരുകളും കണ്ണൂരിൽ നിന്നാണ് പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടിയെ മുന്നോട്ടു നയിക്കാൻ കോൺഗ്രസ് നിയോഗിച്ച കെ സുധാകരൻ കണ്ണൂർ രാഷ്ട്രീയത്തിന്റെ ചൂടും ചൂരും കൃത്യമായി അറിയാവുന്ന നേതാവാണ് പൊരുതി നേടാനുള്ള കണ്ണൂർ രാഷ്ട്രീയത്തിന്റെ ശേഷിയാണ് സുധാകരനിലും കോൺഗ്രസ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത് ബി ജെ പി അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടിയും ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസും ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന കണ്ണൂരുകാരാണ് കെ സുധാകരനും കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി വി മുരളീധരനും ഉൾപ്പെടെ 7 MP മാരുള്ള ജില്ല കൂടിയാണ് കണ്ണൂർ കെ സി വേണുഗോപാൽ ജോൺ ബ്രിട്ടാസ് ഡോക്ടർ വി ശിവദാസ് അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എന്നിവർക്ക് പുറമെ കെ മുരളീധരനെയും രാജ്മോഹൻ ഉണ്ണിത്താനെയും ഭാഗികമായി കണ്ണൂരിന്റെ കണക്കിൽ ചേർക്കാം അക്രമ രാഷ്ട്രീയത്തിന്റെ പേരിൽ പലപ്പോഴും പഴികേൽക്കേണ്ടി വരുമ്പോഴും കണ്ണൂരിന്റെ രാഷ്ട്രീയ പാരമ്പര്യത്തെയും പ്രബുദ്ധതയുടെയും അടയാളങ്ങൾ തന്നെയാണ് ഈ രാഷ്ട്രീയ നേതാക്കളുടെ നീണ്ട നിര റിപ്പോർട്ടർ കണ്ണൂർ